നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും അറിയാ കഥകളിലേക്ക് സ്വാഗതം. പൂന്തോട്ടമുള്ള ശവകുടീരം. ഇന്ത്യയിലെ മുഗൾ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് ദില്ലിയിലെ ഹുമയൂണിന്റെ ശവകുടീരം. വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെ പ്രതിവർഷം ദശലക്ഷക്കണക്കിന് സഞ്ചാരികൾ സന്ദർശിക്കുന്ന ഇന്ത്യയിലെ പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണിത്. എന്തൊക്കെയാണ് ഹുമയൂൺ ശവകുടീരത്തിന്റെ ചരിത്രം എന്ന് നോക്കാം. പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ ചരിത്ര സ്മാരകം പണികഴിപ്പിച്ചത്. ഹമീദ ഭാനു ബീഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു ശവകുടീരം പണികഴിപ്പിച്ചത്. താജ്മഹലിന്റെ വാസ്തുവിദ്യയുമായി ഇതിന് സാമ്യമുണ്ട്. താജ്മഹലിന്റെ കഥ ലോകമെമ്പാടും പ്രസിദ്ധമാണെങ്കിലും ഹുമയൂൺ ശവകുടീരത്തിന്റെ പിന്നിലെ കഥകൾ പലർക്കും അറിയില്ല എന്നതാണ് സത്യം. ഡൽഹിയിൽ നിർമ്മിച്ച ഈ ശവകുടീരത്തിന് 452 വർഷത്തെ പഴക്കമുണ്ട്. ചെങ്കൽപ്പൊടിയും സിമൻറ്റ് പ്ലാസ്റ്ററും ഉപയോഗിച്ചാണ് ഈ ശവകുടീരം നിർമ്മിച്ചിരിക്കുന്നത്. ഹുമയൂൺ ശവകുടീരത്തിനകത്ത് 100 ശവകുടീരങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ മുകളിൻ്റെ ഡോർമിറ്ററി എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ ശവകുടീരത്തിന് മേൽ കൊത്തിവെച്ചിരിക്കുന്ന ആളുകളുടെ പേരുകൾ കണ്ടെത്താൻ പ്രയാസമാണ്. ഹുമയൂണിനെ കൂടാതെ മുഗൾ വംശത്തിലെ 16 പേരുടെ ശവകുടീരങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇന്ത്യയിലെ ആദ്യത്തെ പൂന്തോട്ടത്തോടെ നിർമ്മിച്ച ശവകുടീരമെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. അതിമനോഹരമായാണ് പൂന്തോട്ടം പണികഴിപ്പിച്ചിരിക്കുന്നത്. പേർഷ്യൻ വാസ്തുവിദ്യയിൽ പണികഴിപ്പിച്ച ഈ വിസ്മയ കാഴ്ച തേടി വിദേശികളടക്കം നിരവധി സഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് എത്താറുണ്ട്. ഹുമയൂൺ ചക്രവർത്തിയുടെ മരണശേഷം ഭാര്യ ഹമീദ ബാനു ബീഗം പേർഷ്യൻ വാസ്തുശില്പികളെ വിളിച്ച് ഭർത്താവിൻ്റെ ഓർമ്മയ്ക്കായി മനോഹരമായി എന്തെങ്കിലും സൃഷ്ടിക്കാൻ ആവശ്യപ്പെട്ടു. മകൻ അക്ബറിനെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്തു. പിന്നീട് പിറവി കൊണ്ടത് ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ തന്നെ അടയാളമായ സ്മാരകത്തിനാണ്. ഹുമയൂൺ ശവകുടീരത്തിൽ ഇൻറ്റീരിയർ മുഗൾ വാസ്തുവിദ്യ കൊണ്ട് സമ്പന്നമാണ്. മനോഹരമായ പരവതാനിയും ഷാമിയാനയും ഗംഭീരവും രാജകീയവുമായ രൂപം നൽകുന്നു. ഇവിടെ ഹുമയൂണിൻ്റെ വാൾ, ഷൂസ്, തലപ്പാവ് തുടങ്ങിയവ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഹുമയൂൺ ശവകുടീരത്തിന് മുകളിലുള്ള താഴികക്കുടം 42.5 മീറ്റർ ഉയരത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഹുമയൂൺ ശവകുടീരത്തിൻ്റെ രൂപകൽപ്പനയും വാസ്തുവിദ്യയും ഒരിക്കലെങ്കിലും കാണേണ്ട ഒന്നാണ്. 8 വർഷം കൊണ്ടാണ് ഈ സ്മാരകത്തിൻ്റെ പണി പൂർത്തിയായത്. ഏകദേശം 15 ദശലക്ഷം രൂപ ഇതിൻ്റെ നിർമ്മാണത്തിനായി ചെലവഴിച്ചു. പേർഷ്യൻ വാസ്തുശില്പിയായ മിറക് മിർസ ഗിയാത്താണ് ഹുമയൂൺ ശവകുടീരം രൂപകൽപ്പന ചെയ്തത്. മുഗൾ വാസ്തുവിദ്യയുടെ പ്രശസ്തി വാനോളമുയർത്താൻ ഈ സ്മാരകത്തിന് സാധിച്ചു എന്ന് തന്നെ പറയാം. താജ്മഹൽ എന്ന അത്ഭുതത്തിന് പിന്നിൽ പ്രചോദനമായത് ഹുമയൂണിൻ്റെ ശവകുടീരമാണ്. ഹമീദ ബീഗം തൻ്റെ ഭർത്താവിൻ്റെ സ്മരണയ്ക്ക് പണികഴിപ്പിച്ചതാണ് ഹുമയൂൺ ശവകുടീരമെങ്കിൽ, മുഗൾ ചക്രവർത്തി ഷാജഹാൻ തൻ്റെ ഭാര്യ മുംതാസിൻ്റെ ഓർമ്മയ്ക്കായി പണികഴിപ്പിച്ചതാണ് താജ്മഹൽ. ഹമീദ ബീഗം തൻ്റെ ഭർത്താവിൻ്റെ സ്മരണയ്ക്ക് പണികഴിപ്പിച്ചതാണ് ഹുമയൂൺ ശവകുടീരം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ പൈതൃക സാംസ്കാരിക സൈറ്റുകളിലൊന്നാണ് ഹുമയൂൺ ശവകുടീരം. 93 യുനെസ്കോ ഇതൊരു ലോക പൈതൃക സൈറ്റായി പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യൻ മുഗൾ രാജവംശത്തിലെ 2-ാമത്തെ ചക്രവർത്തിയാണ് ഹുമയൂൺ, ബാബറിൻ്റെ പുത്രൻ. ദില്ലി കീഴടക്കി മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിൽ ബാബറിനോടൊപ്പം തന്നെ ഹുമയൂൺ യുദ്ധത്തിൽ പങ്കെടുത്തു. പിതാവിൻ്റെ മരണശേഷം സിംഹാരോഹണം ചെയ്യുമ്പോൾ വെറും 23 വയസ്സേ ഹുമയൂണിനുണ്ടായിരുന്നുള്ളൂ. ഭാഗ്യവാൻ എന്നാണ് പേരിൻ്റെ അർത്ഥമെങ്കിലും അധികാരത്തിൽ വന്നതിന് ശേഷം വളരെയധികം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു. ഇടയ്ക്ക് വച്ച് ഷേർഷാ ഭരണം പിടിച്ചെങ്കിലും പേർഷ്യക്കാരുടെ സഹായത്തോടെ വീണ്ടും ഭരണം പിടിച്ചെടുത്തു. ബാബർ ഉത്തരേന്ത്യ കീഴടക്കിയ പ്രധാനപ്പെട്ട യുദ്ധമായ പാനിപ്പത്ത് യുദ്ധത്തിൽ ഹുമയൂൺ നിർണായക പങ്കുവഹിച്ചിരുന്നു. ഈ സമയത്ത് ഹുമയൂണിന് 17 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. ഇന്ത്യ പിടിച്ചടക്കിയതിനു ശേഷം സമർഖണ്ഡ് പിടിച്ചടക്കുന്നതിനായി ബാബർ ഹുമയൂണിനെ ബദാഖ്ഷാനിലേക്ക് തിരിച്ചയച്ചെങ്കിലും ഈ നടപടി പരാജയത്തിൽ കലാശിച്ചു. ഹുമയൂൺ തന്റെ പിതാവിന്റെ മരണത്തിന് കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ആഗ്രയിൽ തിരിച്ചെത്തി. ഇതാണ് ഹുമയൂൺ ശവകുടീരത്തിന്റെ ചരിത്രം.